മോഷണം പോയ ക്രിസ്തുവിന്റെ തിരുനിണമടങ്ങിയ സുവർണ പെട്ടകം തിരികെ ലഭിച്ചു. ഫ്രാൻസിലെ അപ്പർ നോർമൻഡിയിലെ ഫെക്കാബ് ആശ്രമം എന്നറിയപ്പെടുന്ന ഹോളി ട്രിനിറ്റി ആശ്രമ ദേവാലയത്തിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട ക്രൈസ്തവ ലോകത്തെ ഏറ്റവും അമൂല്യവും പവിത്രവുമായ ക്രിസ്തുവിന്റെ തിരുനിണമടങ്ങിയ സുവർണ പെട്ടകം തിരികെ ലഭിച്ചു. യേശുക്രിസ്തുവിന്റെ തിരുരക്തമടങ്ങിയ രണ്ട് ചെറിയ ഈയക്കുപ്പികളടങ്ങിയ മനോഹരമായി അലങ്കരിക്കപ്പെട്ട സുവർണ പെട്ടകമാണ് തിരികെ ലഭിച്ചത്. ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ഇത് മോഷണം പോയത്. മോഷ്ടിക്കപ്പെട്ട സ്ഥലത്തുനിന്നും 490 കിലോമീറ്റർ അകലെ ഡച്ച് ഇന്ത്യാന ജോൺസ് എന്നറിയപ്പെടുന്ന കാണാതായ അമൂല്യ കലാസൃഷ്ടികൾ അന്വേഷിച്ച് കണ്ടെത്തുന്നതിൽ നിപുണനായ ഡച്ച് ആർടി ഡിറ്റക്റ്റീവ് ആർത്തർ ബ്രാൻസിന്റെ വീട്ടുപടിക്കൽ അർദ്ധരാത്രി ഉപേക്ഷിച്ച നിലയിലാണ് അമൂല്യനിധി കണ്ടെത്തിയത്. മോഷ്ടിക്കപ്പെട്ട അമൂല്യനിധി മോഷ്ടാവിന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അജ്ഞാതനായ വ്യക്തി തനിക്ക് ഇമെയിൽ അയച്ചുവെന്നും ഈ നിധി എന്താണെന്ന് തിരിച്ചറിഞ്ഞ മോഷ്ടാവിന്റെ സുഹൃത്ത് അത് തിരികെ ഏൽപ്പിക്കുവാൻ തന്നെ നിയോഗിക്കുകയായിരുന്നുവെന്നും ഇമെയിൽ അയച്ച വ്യക്തി തന്നോട് സൂചിപ്പിച്ചതായി ബ്രാൻസ് പറയുന്നു. മോഷ്ടാവിന് വേണ്ടിയാണ് അയാൾ താനുമായി ബന്ധപ്പെട്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മോഷ്ടിക്കപ്പെട്ട അമൂല്യ വസ്തു, അതായത് യേശുവിന്റെ തിരുരക്തം, വീട്ടിലിരുന്നാൽ അത് വിൽക്കുവാൻ കഴിയില്ലെന്ന് തിരിച്ചറിയുമ്പോൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കുവാനായിരിക്കും ശ്രമിക്കുകയെന്നും ബ്രാൻസ് ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 1000 വർഷങ്ങളായി ഈ അമൂല്യനിധി ഫെക്കാബ് ആശ്രമ ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. യേശുവിന്റെ കുരിശുമരണത്തിന്റെ സമയത്ത് ശേഖരിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന രക്തത്തുള്ളികൾ അടങ്ങിയ ഈ അമൂല്യ പെട്ടകം കാണുവാൻ നിരവധി തീർത്ഥാടകരാണ് ഇവിടെ സന്ദർശിച്ചുകൊണ്ടിരുന്നത്. അമൂല്യമായ നിധി മോഷ്ടിക്കപ്പെട്ടത് സഭാസമൂഹത്തെ ഞെട്ടിച്ചിരുന്നു. അതീവ പ്രാധാന്യമുള്ള തിരുശേഷിപ്പ്, യേശുവിന്റെ തിരുരക്തം വളരെ ആദരവോടെ വണങ്ങുന്ന ജൂലൈ മാസത്തിൽ തന്നെ തിരിച്ചു കിട്ടിയതിന്റെ ആഹ്ലാദത്തിലാണ് വിശ്വാസികൾ. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.